1971 ബംഗ്ലാ വിമോചന യുദ്ധത്തിന്റെ സുവർണ ജൂബിലി വാർഷികം നമ്മുടെ രാജ്യം ആഘോഷിക്കുകയാണ്. രണ്ടാം ലോക യുദ്ധത്തിനുശേഷം പെർഫെക്റ്റ് വാർ എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന യുദ്ധമെന്ന രാജ്യാന്തര യുദ്ധ വിദഗ്ധർ പോലും സമ്മതിച്ച പാകിസ്ഥാന്റെ നാണംകെട്ട തോൽവിയുടെ കഥ. ഇന്ത്യൻ യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധ വിജയങ്ങളിൽ ഒന്നായിരുന്നു 1971 എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ശീതയുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇന്ത്യ പാക് യുദ്ധം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ വൻ ശക്തികളായ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നിവരുടെ പൂർണ്ണ ശ്രദ്ധ ഈ യുദ്ധത്തിനുണ്ടായിരുന്നു. അന്ന് യുഎസ് നയിച്ച ചേരിയിൽ മനസ്സുകൊണ്ട് അംഗമായിരുന്ന പാകിസ്ഥാനോട് അമേരിക്ക പരിഗണന പുലർത്തി. യുഎസിന്റെ ചരിത്രത്തിൽ അഴിമതി ആരോപണം കാരണം രാജിവച്ച ഒരേ ഒരു പ്രസിഡന്റായ റിച്ചർഡ് നിക്സൺ ആയിരുന്നു അന്ന് അധികാരത്തിൽ. ഇന്ത്യയോട് അത്ര താല്പര്യം പുലർത്തിയ ഒരു പ്രസിഡന്റ് ആയിരുന്നില്ല നിക്സൺ. സോവിയറ്റ് യൂണിയൻ ഒഴിച്ചു നിർത്തിയാൽ പല രാജ്യങ്ങളും പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നു. ഇന്ത്യയോടുള്ള വിരോധമല്ല, മറിച്ച് ഭൗമ നയതന്ത്രപരമായ കാരണങ്ങളാലായിരുന്നു ഈ ഒരു പിന്തുണ. എന്നാൽ ചേരി ചേരാ നയം അനുവർത്തിച്ച ഇന്ത്യ അക്കാലത്ത് ഇന്ത്യ യുഎസ് ഫ്രണ്ട്ഷിപ്പ് ട്രിറ്റിയിലൂടെ സോവിയറ്റ് യൂണിയനുമായി അടുപ്പം പുലർത്തി. എന്നാൽ യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ സേന വ്യക്തമായ ആധിപത്യം പുലർത്തി. ഇത് നിക്സനെ നന്നായി ചൊടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ പാക് യുദ്ധം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മാത്രം കാര്യമാണെന്നും മറ്റുള്ളവർ ഇടപെടേണ്ടതില്ല എന്നുമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ നിലപാട്. ഇക്കാര്യം മോക്സോ വാഷിംഗ്ടണിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ചൈന ഇടപെടുമെന്ന് യുഎസ് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായതുമില്ല. ഇതേ തുടർന്നാണ് തങ്ങളുടെ 7 കപ്പൽ പടയെ യുഎസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വിട്ടത്. യുഎസ്എസ് എന്റർപ്രൈസസ് എന്ന വമ്പൻ വിമാനവാഹിനി കപ്പലായിരുന്നു അതിലെ പ്രധാനി. 90 യുദ്ധ വിമാനങ്ങൾ വഹിക്കാനുള്ള ശേഷി ഈ വിമാനവാഹിനി കപ്പലിനുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഡിസ്ട്രോയറുകൾ, 2000 മറീനുകൾ അടങ്ങിയ ആംഫിബിയസ് അസോൾട്ട് ഷിപ്പുകൾ, ന്യൂക്ലിയർ അറ്റാക്ക് സബ്മറൈൻ തുടങ്ങിയവയും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. യുഎസ് ഇന്ത്യയിൽ അധിനിവേശം നടത്തുമെന്ന അഭ്യൂഹം പരന്നു തുടങ്ങി. പാകിസ്ഥാൻ സർക്കാരും ഇത്തരത്തിൽ ഒരു പ്രചാരണം രാജ്യത്തു നടത്തി. ഇന്ത്യയിൽ അമേരിക്കൻ ഭരണകൂടത്തിനെതിരായ ഒരു വികാരവും അക്കാലത്ത് രൂപപ്പെടുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ടു. തുടർന്ന് റഷ്യൻ നാവികസേനയുടെ ഒരു വൻ ഫ്ലീറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുറപ്പെട്ടു. അഡ്മിറൽ വ്ളാഡിമർ ക്യൂഗോവിന്റെ കമാൻഡറിലായിരുന്നു ഫ്ലീറ്റിന്റെ വരവ്. 2 ക്രൂയിസറുകൾ, 6 മുങ്ങിക്കപ്പലുകൾ ഉൾപ്പെടെ നാവിക പേടകങ്ങൾ സമുദ്രത്തിൽ നിലയുറപ്പിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. സോവിയറ്റ് സേന നിലയുറപ്പിച്ചത് കണ്ട് യുഎസ്എസ് എന്റർപ്രൈസസും 7 കപ്പൽ പടയും പിന്തിരിഞ്ഞു. ഈ സംഭവം യുഎസ് നയതന്ത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങളിൽ ഒന്നാണെന്നാണ് ഇപ്പോഴും കരുതപ്പെടുന്നത്. ബന്ധത്തിൽ പിന്നീടുള്ള കുറച്ചു വർഷങ്ങളിൽ വലിയ വിള്ളലുകൾ ഇതുമൂലം ഉണ്ടാവുകയും ചെയ്തു.